കോഴിക്കോട് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറുഖ് സേഫി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നാണ്. പെട്രോൾ വാങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തുടർന്ന് ഷൊർണൂരിൽ നിന്നും ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ ഇയാൾ കയറുകയായിരുന്നു. പ്രതി ഷാറുഖ് സേഫിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പിലെത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശ്രീലക്ഷ്മി ചേരുന്നുണ്ട്. ശ്രീലക്ഷ്മി, ഇയാൾ സമ്പർക്രാന്തി എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്ന് കയറി ഷൊർണൂരിൽ ഇറങ്ങുന്നു. ഇവിടെ നിന്ന് പെട്രോൾ വാങ്ങിയതിന് ശേഷം കൃത്യം നടത്തിയ ട്രെയിനിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ നടക്കുകയാണല്ലോ, അതിൽ നിന്നാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതലായി ലഭിക്കുന്ന സൂചനകൾ? ലക്ഷ്മി, കുറച്ചു മുമ്പെയാണ് ADGP IGയും സ്ഥലത്തെത്തുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഫാറൂഖ് ഷെയ്ഫി പറഞ്ഞിരിക്കുന്നത് ഷൊർണൂറുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് താൻ പെട്രോൾ വാങ്ങിയതെന്നുള്ള കാര്യമാണ്. എന്നാൽ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, എത്രത്തോളം സത്യമാണെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കാരണം പോലീസ് അത് 100% വിശ്വസിച്ചിട്ടില്ല. അതുപോലെ തന്നെ പെട്രോൾ പമ്പിലെ ജീവനക്കാർ പറയുന്നത് ഇങ്ങനൊരാൾ, ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ എത്തിയിരുന്നു. അത് ഞായറാഴ്ച എത്തിയിരുന്നു. ഒരു ഓട്ടോയിലാണ് ഇയാൾ എത്തിയിരുന്നത്. ഓട്ടോയിലെത്തുകയും തുടർന്നാണ് പെട്രോൾ വാങ്ങുകയും ചെയ്ത കാര്യമാണ് ഇപ്പോൾ പെട്രോൾ പമ്പിൽ അധികൃതർ പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഒപ്പം ഓട്ടോയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഡൽഹിയിൽ നിന്ന് ഷൊർണൂർ എത്തുകയും ഷൊർണൂരിൽ നിന്ന് ഓട്ടോ പിടിച്ച് പെട്രോൾ പമ്പിൽ പോവുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സഹായം എന്താണെങ്കിലും ഈ പ്രതിക്ക് ലഭിച്ചിട്ടുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആദ്യമായിട്ട് കേരളത്തിൽ വരുന്ന ഒരാൾക്ക് ഇത്രയും കൃത്യമായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, കാരണം ഈ ഒരു സമയത്ത് കൃത്യമായി പെട്രോൾ പമ്പിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും പിന്നീട് ആലപ്പുഴ കണ്ണൂർ ട്രെയിനിലേക്ക് കറക്റ്റ് കയറുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണെങ്കിലും അയാൾക്ക് ആരെങ്കിലും സഹായം ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. പിന്നെ പ്രതി പറയുന്നത് താൻ ഞായറാഴ്ചയാണ് ഈ ഷൊർണൂറിൽ എത്തിയെന്നുള്ള കാര്യമാണ്. അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം പോലീസിന് സംശയം ഞായറാഴ്ചയാണോ അതോ അതിനു മുമ്പ് തന്നെ പ്രതി ഷൊർണൂറിൽ എത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഞായറാഴ്ചയ്ക്ക് മുമ്പ് പ്രതി ഷൊർണൂരിൽ എത്തുകയും തുടർന്ന് അവിടെയും ആരെങ്കിലുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തിരക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷൊർണൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി ഇപ്പോൾ ഊർജിതമാക്കാൻ പോകുന്നത്. അവിടെ പ്രതിയുമായി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. സമ്പർക്രാന്തി എക്സ്പ്രസിൽ പ്രതി ഷൊർണൂരിൽ എത്തി അവിടെ നിന്ന് പെട്രോൾ വാങ്ങി എന്നുള്ള സൂചനകൾ ചോദ്യം ചെയ്യൽ ലഭിക്കുന്നു. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ശ്രീലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്.